ലോക്സഭാ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കും മുൻപ് ടി എൻ പ്രതാപന് വേണ്ടി തൃശൂരിൽ വീണ്ടും ചുവരെഴുത്ത്. ചിറ്റാറ്റുകര കിഴക്കേ തലയിലാണ് വിലക്ക് ലംഘിച്ച് മതിലിൽ ചുവരെഴുത്ത് പ്രത്യക്ഷപ്പെട്ടത്. കൈപ്രമ്പ് പുത്തൂർ തിരുവാണിക്കാവ് ക്ഷേത്രത്തിലെ ഉത്സവത്തിനിടെ ആന ഇടഞ്ഞതിനെ തുടർന്ന് വാദ്യക്കാരുൾപ്പെടെ 4 പേർക്ക് പരിക്കേറ്റു. കച്ചവടക്കാരുടെ സ്റ്റാളുകൾ ആന തകർത്തു. നടത്തറ കൊഴുപ്പുള്ളിയിൽ 22 കിലോ കഞ്ചാവ് എക്സൈസ് റേഞ്ച് സംഘം പിടികൂടി. എക്സൈസ് സംഘത്തെ കണ്ട വീട്ടുടമയായ യുവാവ് ഓടി രക്ഷപ്പെട്ടു. വരന്തരപ്പിള്ളി കോറിനുടി പുതുക്കുളത്തിൽ വ്യാപകമായി സെപ്റ്റിക് മാലിന്യം തള്ളിയ നിലയിൽ. കുളത്തിലെ വെള്ളം ഉപയോഗിക്കരുതെന്ന് ആരോഗ്യവകുപ്പ് അധികൃതർ മുന്നറിയിപ്പ്. തമിഴ്നാട്ടിൽ നിന്നും മലയ്ക്കപ്പാറയിലേക്കുള്ള വാഹന ഗതാഗതം നിരോധിച്ചു. മലയ്ക്കപ്പാറ മേഖലയിലെ റോഡ് നവീകരണം വിനോദസഞ്ചാരികൾക്ക് തിരിച്ചടിയാകും. വാർത്തകൾ വിശദമായി. ടി എൻ പ്രതാപന് വേണ്ടി വീണ്ടും ചുവരെഴുത്ത്. ചിറ്റാറ്റുകര കിഴക്കേ തലയിലാണ് ടി എൻ പ്രതാപന് വേണ്ടി വീണ്ടും ചുവരെഴുത്ത് ഉയർന്നത്. പ്രതാപൻ തുടരും പ്രതാപത്തോടെ എന്നാണ് ചുവരെഴുത്തിൽ ഉള്ളത്. കൈപ്പത്തി ചിഹ്നവും ചുമരിൽ വരച്ചിട്ടുണ്ട്. 2 ആഴ്ച മുൻപ് വെങ്കിടങ് പഞ്ചായത്തിലും സമാന രീതിയിലുള്ള ചുമരെഴുത്ത് പ്രത്യക്ഷപ്പെട്ടിരുന്നു. പിന്നീട് ടി എൻ പ്രതാപൻ എം പി ഇടപെട്ട് ചുമരെഴുത്ത് മാറ്റാൻ നിർദ്ദേശം നൽകുകയായിരുന്നു. ഇതിനിടെയാണ് എളവള്ളി പഞ്ചായത്തിലും സമാന രീതിയിൽ ചുവരെഴുത്ത് പ്രത്യക്ഷപ്പെട്ടത്. കൈപ്രമ്പ് പുത്തൂർ തിരുവാണിക്കാവ് ക്ഷേത്രത്തിലെ ഉത്സവത്തിനിടെ ആന ഇടഞ്ഞതിനെ തുടർന്ന് വാദ്യക്കാരുൾപ്പെടെ 4 പേർക്ക് പരിക്കേറ്റു. ക്ഷേത്രത്തിലെ പൂരം എഴുന്നള്ളിപ്പിനിടെയാണ് ആന ഇടഞ്ഞത്. ചൂരക്കാട്ടുകര സ്വദേശി അശ്വിൻ, പെരിങ്ങോട്ടുകര സ്വദേശി അവിനാഷ് എന്നിവർക്ക് ആനപ്പുറത്തുനിന്ന് വീണ് പരിക്കേറ്റു. ആന ഇടഞ്ഞത് കണ്ട് ഭയന്നോടിയ മേളപ്രമാണി വെള്ളിത്തിരുത്തി സ്വദേശി ഉണ്ണിനായർ, ചെണ്ടകലാകാരൻ അരിയന്നൂർ സ്വദേശി ഹരികൃഷ്ണൻ എന്നിവർക്കും പരിക്കേറ്റു. പരിക്കേറ്റവരെ കേച്ചേരി ആക്ട്സ് പ്രവർത്തകർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ആരുടെയും പരിക്ക് ഗുരുതരമല്ല. വിരണ്ടോടിയ ആന പൂരപ്പറമ്പിലെ കച്ചവട സ്റ്റാളുകൾ തകർത്തു. ലക്ഷങ്ങളുടെ നഷ്ടമാണ് സംഭവിച്ചത്. ഇടഞ്ഞോടിയ ആന സമീപത്തെ പറമ്പിൽ ശാന്തനായി നിന്നതോടെ മറ്റ് പാപ്പാന്മാർ ചേർന്ന് തളച്ചു. കൊഴുക്കുള്ളി സൌഹൃദ നഗറിൽ വീട്ടിൽ വിൽപ്പനയ്ക്കായി സൂക്ഷിച്ചിരുന്ന 22 കിലോ കഞ്ചാവ് തൃശൂർ എക്സൈസ് റേഞ്ച് ഇൻസ്പെക്ടർ അബ്ദുൾ അഷ്റഫിന്റെ നേതൃത്വത്തിലുള്ള സംഘം പിടികൂടി. മാളക്കാരൻ റിക്സന്റെ വീട്ടിൽ നിന്നാണ് കഞ്ചാവ് പിടികൂടിയത്. ബൈക്കിൽ കഞ്ചാവ് കൊണ്ടുവരികയായിരുന്ന റിക്സൺ എക്സൈസ് സംഘത്തെ കണ്ട വീട്ടിൽ ഓടിക്കയറി കഞ്ചാവ് ഒളിപ്പിച്ച ശേഷം രക്ഷപ്പെടുകയായിരുന്നു. റിക്സന്റെ വീട്ടിൽ പിന്തുടർന്നെത്തിയ എക്സൈസ് സംഘം നടത്തിയ പരിശോധനയിലാണ് പാക്കറ്റുകളാക്കി സൂക്ഷിച്ചിരുന്ന വൻ കഞ്ചാവ് ശേഖരം കണ്ടത്. കഴിഞ്ഞ ഏതാനും നാളുകളായി യുവാവ് നിരീക്ഷണത്തിലായിരുന്നു. ഒറ്റയ്ക്ക് താമസിക്കുന്ന യുവാവിന്റെ വീട്ടിൽ രാത്രികാലങ്ങളിൽ പലരും വന്നുപോയിരുന്നുവെന്നും എക്സൈസ് അസിസ്റ്റന്റ് കമ്മീഷണർ എസ് ഷാനവാസ് പറഞ്ഞു. പ്രിവന്റീവ് ഓഫീസർമാരായ ടി ജി മോഹനൻ, കെ സുനിൽകുമാർ, പി വി അരുൺകുമാർ, സിവിൽ എക്സൈസ് ഓഫീസർമാരായ പി വി വിശാൽ, ശ്രീജിത്ത് എന്നിവർ കഞ്ചാവ് പിടികൂടിയ സംഘത്തിലുണ്ടായിരുന്നു. ഓടുകയും തുടർന്ന് നമ്മൾ അതിന്റെ വീടും മറ്റും പരിശോധിച്ചപ്പോഴാണ് ഇത്രയധികം സാധനങ്ങൾ നമുക്കിവിടെ കണ്ടെത്താൻ കഴിഞ്ഞത്. ഇയാൾ കുറച്ച് ദിവസങ്ങളിലായിട്ട് നമ്മൾ നിരീക്ഷണത്തിലായിരുന്നു. ഈ വീട്ടിൽ അയാൾ മാത്രമേ താമസിക്കുന്നുള്ളൂ. ഈ വീട്ടിൽ രാത്രികാലങ്ങളിൽ ഒരുപാട് അപരിചിതരായിട്ടുള്ള ആൾക്കാർ വന്നു പോകുന്നുണ്ടെന്നുള്ളത് നമുക്ക് ഇവിടെ നിന്നുള്ള വിവരങ്ങളുണ്ടായിരുന്നു. അപ്പോൾ അന്വേഷണത്തിൽ ഇയാളുടെ ഭാര്യ ഇവിടെ ഇല്ല, കുടുംബം ഒന്നും താമസിക്കുന്നില്ല. ഈ വീട് ഇതിനു വേണ്ടി മാത്രം ഉപയോഗിക്കുന്ന വീടായിട്ടാണ് നമുക്ക് കിട്ടിയ വിവരം. അന്വേഷണത്തിലാണ് നമുക്ക് അയച്ചത്. വരന്തരപ്പിള്ളി പഞ്ചായത്തിലെ ഏറ്റവും വലിയ പൊതുജലാശയമായ കോരനുടി പൊതുക്കുളത്തിൽ വ്യാപകമായി സെപ്റ്റിക് മാലിന്യം തള്ളി. പ്രദേശത്തെ നിരവധി കുടുംബങ്ങൾ ആശ്രയിക്കുന്ന കുളമാണ് ഇതേ തുടർന്ന് മലിനമായത്. ദുർഗന്ധം വന്നതോടെ സമീപവാസികളാണ് കുളത്തിൽ മാലിന്യം തള്ളിയത് കണ്ടെത്തിയത്. ടാങ്കർ ലോറിയിൽ കൊണ്ടുവന്ന മാലിന്യമാണ് കുളത്തിലേക്ക് തള്ളിയതെന്ന് കരുതുന്നു. വിവരമറിഞ്ഞ് വരന്തരപ്പള്ളി പഞ്ചായത്ത് അധികൃതരും ആരോഗ്യ വിഭാഗവും പോലീസും സ്ഥലത്തെത്തി. ഒരേക്കറിലേറെ വിസ്തൃതിയുള്ള കുളത്തിലെ വെള്ളം പൂർണ്ണമായും മലിനമായ നിലയിലാണെന്ന് ആരോഗ്യവകുപ്പ് ഉദ്യോഗസ്ഥർ പറഞ്ഞു. സമീപത്തെ വീട്ടുകിണറുകളിലേക്കും മാലിന്യം കലരാനിടയുണ്ടെന്നാണ് അധികൃതർ പറയുന്നത്. കഴിഞ്ഞ രാത്രികളിലാണ് മാലിന്യം തള്ളിയതെന്ന് കരുതുന്നു. നിറയെ വെള്ളമുള്ള കുളത്തിൽ മാലിന്യം പൊന്തിക്കിടക്കുന്ന നിലയിലാണ്. പ്രദേശവാസികൾ കുളത്തിലെ വെള്ളം ഉപയോഗിക്കരുതെന്ന് ആരോഗ്യവകുപ്പ് അധികൃതർ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. മാലിന്യം കലർന്ന വെള്ളം പമ്പ് ചെയ്ത് കളയാനും സാധിക്കാത്ത അവസ്ഥയിലാണ്. പുറത്തേക്ക് ഒഴുക്കിയാൽ മറ്റ് ജലസ്രോതസ്സുകളിലേക്കും മാലിന്യം കലരാനിടയുണ്ട്. ജില്ലാ ആരോഗ്യ വിഭാഗവുമായി ആലോചിച്ച ശേഷം തുടർ നടപടികൾ സ്വീകരിക്കുമെന്ന് അധികൃതർ പറഞ്ഞു. വ്യാപകമായി കക്കൂസ് മാലിന്യം കുളത്തിൽ തള്ളിയ സംഘത്തെ പിടികൂടാൻ നാട്ടുകാരുടെ സഹായം വേണമെന്ന് വാർഡ് മെമ്പർ ഷൈജു പട്ടിക്കാട്ടുകാരൻ പറഞ്ഞു. സാമൂഹ്യ ദ്രോഹികള് 1-2 ദിവസം മുൻപ് വന്ന് കക്കൂസ മാലിന്യം ഇവിടെ തള്ളുകയും അതിനോട് തുടർന്ന് നിന്ന് അത് പൊന്തി ഇവിടുത്തെ ജനങ്ങൾക്ക് സ്മെല്ലുണ്ടാകുകയും ഇവിടുത്തെ വെള്ളത്തിന് ഉള്ള മാലിന്യം തിലേക്കെത്തിരിക്കുകയാണ്. മേഖലയിൽ ഒരുപാട് ജനസാന്ദ്രതയുള്ള മേഖലയാണ്. ഇവിടെ എത്ത ജനങ്ങൾ ഈ വെള്ളം
ഉപയോഗിക്കുകയും അതുപോലെ തന്നെ നമുക്ക് അവർ കലക്കാനും ഇപ്പോഴത്തെ അവസ്ഥയിൽ നമ്മൾ വേനൽക്കാലം വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇവിടുത്തെ അവസ്ഥയിൽ ഇവർ ഇവിടുത്തെ ജനങ്ങളെ ഏറ്റവും കൂടുതൽ ആശ്രയിക്കുന്ന ഒരു ഭാഗം കൂടിയാണിത്. അപ്പോൾ നമ്മൾ ഇങ്ങനെയുള്ള സാമൂഹ്യ രോഗികളെ കണ്ടെത്തുവാനായിട്ട് ജനങ്ങളുടെ ഭാഗത്ത് തന്നെ വലിയൊരു ഇടപെടൽ ഉണ്ടാവണമെന്ന് ഞാൻ ഈ അവസരത്തിൽ പറയുന്നു. മാലിന്യം തള്ളിയവരെ കണ്ടെത്താൻ സമീപ പ്രദേശത്തെ നിരീക്ഷണ ക്യാമറകൾ പരിശോധിച്ചു വരികയാണ്. ടിസിവി ന്യൂസ് പുതുക്കാട്. മലയ്ക്കപ്പാറ മേഖലയിലെ റോഡ് നവീകരണം വിനോദസഞ്ചാരികളുടെ സന്ദർശനത്തെ പ്രതികൂലമായി ബാധിച്ചു. പൊകലപ്പാറ മുതൽ ചളിമേട് വരെ 6 കിലോമീറ്റർ ദൈർഘ്യത്തിൽ നടക്കുന്ന റോഡ് ടാറിംഗ് ആണ് വാഹന സഞ്ചാരത്തിന് തടയിട്ടത്. ചാലക്കുടിയിൽ നിന്നും വാഴച്ചാൽ വരെ മാത്രമേ ഈ മാസം 22 വരെ വാഹനങ്ങൾ കടത്തിവിടുകയുള്ളൂ. തമിഴ്നാട്ടിൽ നിന്നും മലയ്ക്കപ്പാറയിലേക്ക് വാഹനങ്ങളെ കടത്തിവിടുന്നില്ല. തമിഴ്നാട്ടിലെ പൊങ്കൽ അവധിയായതിൽ ഇപ്പോൾ അതിരപ്പിള്ളിയിൽ ധാരാളം വിനോദസഞ്ചാരികൾ എത്തേണ്ടതായിരുന്നു. എന്നാൽ മലയ്ക്കപ്പാറ വഴി കടക്കാൻ കഴിയാത്തതിനാൽ കഴിഞ്ഞ 2 ദിവസമായി നാമമാത്രമായാണ് ആളുകൾ എത്തുന്നത്. അതിരപ്പിള്ളി വെള്ളച്ചാട്ടത്തിന്റെയും സ്ഥിതി മറിച്ചല്ല. സ്കൂൾ വിദ്യാർത്ഥികളാണ് ഇപ്പോൾ അതിരപ്പിള്ളിയിലെ മുഖ്യ സന്ദർശകർ. തുമ്പൂർമുഴിയിലെ പാർക്കിലും കാര്യമായി തിരക്കില്ല. കഴിഞ്ഞ 2 ദിവസങ്ങളിലും ഇവിടെയും സ്കൂൾ കുട്ടികളാണ് എത്തുന്നത്. പ്രധാന ദിനങ്ങളിൽ ജനങ്ങൾ എത്താത്തത് പ്രദേശത്തെ വിനോദസഞ്ചാര കേന്ദ്രങ്ങൾക്ക് തിരിച്ചടിയായി. പൊതുമരാമത്ത് ഫണ്ട് ഉപയോഗിച്ചുള്ള BMBC റോഡ് നിർമ്മാണത്തിൽ പൊകലപ്പാറ പ്രദേശത്തെ പ്രവൃത്തികൾ 7 ദിവസത്തിനകം തീരുമെന്നാണ് അധികൃതർ പറയുന്നത്. കേബിൾ ടിവി ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ 14th സംസ്ഥാന സമ്മേളനത്തിന് മുന്നോടിയായുള്ള ഗുരുവായൂർ മേഖലാ സമ്മേളനം നടന്നു. കിഴക്കേനടയിലെ ടൂറിസ്റ്റ് ഫെസിലിറ്റേഷൻ സെന്ററിൽ നടന്ന സമ്മേളനം KCCL ചെയർമാൻ കെ ഗോവിന്ദൻ ഉദ്ഘാടനം ചെയ്തു. മേഖലാ പ്രസിഡന്റ് KC ജെയിംസ് അധ്യക്ഷത വഹിച്ചു. മേഖലാ സെക്രട്ടറി TK മുഹമ്മദ് ഷമീർ, ഹംസ ഷമീം, AJ അജോ, KR അനന്തരാമൻ, P ആന്റണി തുടങ്ങിയവർ സംസാരിച്ചു. സംസ്ഥാന ജനറൽ സെക്രട്ടറി KV രാജൻ, സംസ്ഥാന സെക്രട്ടറി PB സുരേഷ്, ജില്ലാ പ്രസിഡന്റ് TD സുഭാഷ്, KCCL ഡയറക്ടർ VP ബിജു, കേരള വിഷൻ MD TD ജയപ്രകാശ്, PM നാസർ, OK മണി തുടങ്ങിയവർ ചർച്ചയിൽ പങ്കെടുത്തു. കേബിൾ ടിവി ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ ഗുരുവായൂർ മേഖലാ പ്രസിഡന്റായി RH ഹാരിസിനെയും സെക്രട്ടറിയായി KC ജെയിംസിനെയും ട്രഷററായി AJ അജോയെയും തെരഞ്ഞെടുത്തു. മാർച്ച് 2, 3, 4 തീയതികളിലായി കോഴിക്കോടാണ് കേബിൾ ടിവി ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ സംസ്ഥാന സമ്മേളനം നടക്കുന്നത്. അവണിശ്ശേരി 7 കമ്പനിക്ക് സമീപം ഫർണിച്ചർ നിർമ്മാണശാല കത്തിനശിച്ചു. എടക്കുന്നി കാപ്പുഴ രഞ്ജിത്തിന്റെ ഉടമസ്ഥതയിലുള്ള ഫർണിച്ചർ നിർമ്മാണശാലയിലാണ് തീപിടുത്തമുണ്ടായത്. നിർമ്മാണശാലയിലുണ്ടായിരുന്ന തേക്കുമരങ്ങളും നിർമ്മാണം പൂർത്തിയായ കട്ടിൽ, സെറ്റി, കസേരകളും കട്ടറടക്കമുള്ള മെഷീനറികളും ബെഡും പൂർണ്ണമായും കത്തിനശിച്ചു. 7 ലക്ഷം രൂപയുടെ നഷ്ടം കണക്കാക്കുന്നു. കഴിഞ്ഞ ദിവസം വൈകിട്ട് സമീപത്തെ പറമ്പിൽ ചവറിന് തീപിടിച്ചിരുന്നു. തൃശൂർ പുതുക്കാട് എന്നിവിടങ്ങളിൽ നിന്നും 2 യൂണിറ്റ് അഗ്നിശമന സേനാംഗങ്ങൾ എത്തിയാണ് തീയണച്ചത്. കയ്പമംഗലം കാളമുറിയിൽ കഞ്ഞിക്കട കത്തിനശിച്ചു. കയ്പമംഗലം സ്വദേശി കിളിക്കോട്ട് സുബിത പ്രത്യുഷ്കുമാർ നടത്തുന്ന കഞ്ഞിക്കടയാണ് കത്തിനശിച്ചത്. കാളമുറി സെന്ററിന് പടിഞ്ഞാറ് തുമുങ്ങൽ പാലത്തിനടുത്ത് ഒരുമ എന്ന പേരിൽ 3 ദിവസം മുൻപാണ് കട തുടങ്ങിയത്. പ്ലാസ്റ്റിക് ഷീറ്റ് മേഞ്ഞ കട പൂർണ്ണമായും കത്തിനശിച്ച നിലയിലാണ്. ഫർണിച്ചറുകളും പാത്രങ്ങളും കത്തിനശിച്ചിട്ടുണ്ട്. പുത്തൂർ ജോബിനാഥിന്റെ സ്ഥലത്താണ് കഞ്ഞിക്കട നടത്തിയിരുന്നത്. സമീപത്തെ വീട്ടിലെ CCTVയിൽ ദൃശ്യങ്ങൾ പതിഞ്ഞിട്ടുണ്ട്. സാമൂഹ്യവിരുദ്ധർ തീവെച്ച് നശിപ്പിച്ചതാണെന്ന് സംശയമുണ്ട്. കയ്പമംഗലം പോലീസ് സ്ഥലത്തെത്തി അന്വേഷണം ആരംഭിച്ചു. കൊടുങ്ങല്ലൂർ ശൃഗപുരത്ത് വീട്ടിലെ പോർച്ചിൽ നിർത്തിയിട്ടിരുന്ന ബൈക്ക് മോഷ്ടിച്ച കേസിലെ പ്രതിയെ പോലീസ് അറസ്റ്റ് ചെയ്തു. മേത്തല കുന്നുംപുറം നെല്ലിപ്പറമ്പത്ത് പ്രവീണിനെയാണ് SHO ER ബൈജുവിന്റെ നേതൃത്വത്തിലുള്ള സംഘം അറസ്റ്റ് ചെയ്തത്. കഴിഞ്ഞ തിങ്കളാഴ്ച പുലർച്ചെയാണ് ശൃഗപുരം കല്ലഴി വീട്ടിൽ രാജീവിന്റെ വീട്ടിൽ നിന്നും ബൈക്ക് മോഷ്ടിച്ചത്. തുടർന്നുള്ള അന്വേഷണത്തിലാണ് പ്രതി പിടിയിലായത്. SIമാരായ ഹറോൾഡ് ജോർജ്, ജോഷി, ASI CT രാജൻ, CPOമാരായ ബിനിൽ, വിപിൻ കൊല്ലറ എന്നിവരും അന്വേഷണ സംഘത്തിലുണ്ടായിരുന്നു. ഒറ്റപ്പാലം റെയിൽവേ സ്റ്റേഷനിൽ ട്രെയിനിൽ നിന്നും കാൽ വഴുതി വീണ വയോധിക മരിച്ചു. തിരുവില്ലാമല പാമ്പാടി പള്ളിപ്പറ്റ വീട്ടിൽ ദിവാകരന്റെ ഭാര്യ 63 വയസ്സുള്ള രത്നകുമാരിയാണ് മരിച്ചത്. തൃശൂർ ജില്ലാ പഞ്ചായത്ത് പൊതുമരാമത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സണും CPI ചേലക്കര മണ്ഡലം കമ്മിറ്റി അംഗവുമായ ദീപ എസ് നായരുടെ അമ്മയാണ്. ഒറ്റപ്പാലം റെയിൽവേ സ്റ്റേഷനിൽ ട്രെയിനിൽ നിന്നും ഇറങ്ങാൻ ശ്രമിക്കവേ കാൽ വഴുതി വീഴുകയായിരുന്നു. ചന്ദ്രാപ്പിന്നിയിൽ വീടുകളിൽ സ്ഥാപിച്ചിരുന്ന വെള്ളം പമ്പ് ചെയ്യുന്ന മോട്ടോറുകൾ മോഷണം പോയി. ചന്ദ്രാപ്പിന്നി ഹൈസ്കൂൾ റോഡിന് തെക്ക് ഇടശ്ശേരി വീട്ടിൽ സുഷജ, സമീപവാസി ഇടശ്ശേരി വീട്ടിൽ ആകാശ് എന്നിവരുടെ വീട്ടിൽ സ്ഥാപിച്ച മോട്ടോറുകളാണ് മോഷണം പോയത്. കയ്പമംഗലം പോലീസിൽ പരാതി നൽകി. പെരുമ്പിലാവിലെയും അക്കിക്കാവിലെയും സിഗ്നലുകൾ പ്രവർത്തനരഹിതമായിട്ട് 1 വർഷം പിന്നിട്ടു.
ചെറിയ വാഹനങ്ങളും റോഡ് മുറിച്ചു കടക്കുന്ന യാത്രക്കാരും സംസ്ഥാന പാതയിലൂടെ ചീറിപ്പായുന്ന വാഹനങ്ങളുടെ ദയാവായ്പിനു വേണ്ടി കാത്തു നിൽക്കേണ്ട അവസ്ഥയാണ്. സുഗമമായ ഗതാഗതത്തിന് വേണ്ടി ഈ ജംഗ്ഷനുകളിൽ സ്ഥാപിച്ച സിഗ്നലുകൾ കൺതുറന്നില്ല. ഈ കാലത്തിനുള്ളിൽ ഒട്ടേറെ പരാതികളും നിവേദനങ്ങളും സമർപ്പിച്ചെങ്കിലും അധികൃതർ അനങ്ങിയിട്ടില്ല. സിഗ്നൽ സംവിധാനം ഇല്ലാതായതോടെ അക്കിക്കാവ് മുതൽ വടക്കോട്ട് 3 കിലോമീറ്ററിനുള്ളിൽ ഇരു സംസ്ഥാന പാതകളിലും അപകടങ്ങൾ ഇരട്ടിച്ചു. അപകടങ്ങൾ വർദ്ധിച്ചത് പരിശോധിക്കാൻ മോട്ടോർ വകുപ്പിലെ ഉദ്യോഗസ്ഥർ എത്തിയെങ്കിലും സിഗ്നലിന്റെ കാര്യത്തിൽ അവരും കണ്ണടച്ചു. കുന്നംകുളത്ത് നിന്ന് പാലക്കാട്ടേക്ക് പോകുന്ന വാഹനങ്ങൾ പെരുമ്പിലാവ് ജംഗ്ഷനിൽ നിന്നാണ് സംസ്ഥാന പാതയിലേക്ക് തിരിയേണ്ടത്. കോഴിക്കോട് ഭാഗത്തു നിന്നും വരുന്ന വാഹനങ്ങളുടെ ഒഴുക്ക് നിലയ്ക്കും വരെ ജംഗ്ഷനിൽ കാത്തു നിൽക്കേണ്ട ഗതികേടാണ് ഇപ്പോഴെന്ന് ഡ്രൈവർമാർ പറയുന്നു. പെരുമ്പിലാവ് സെന്ററിലെ 2 വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ നിന്നുള്ള 100 കണക്കിന് കുട്ടികളാണ് റോഡ് മുറിച്ചു കടക്കാൻ പ്രയാസപ്പെടുന്നത്. ചെറിയ അപകടങ്ങൾ ദിനം പ്രതി നടക്കുന്നുണ്ട്. ഇടവും വലവും നോക്കാതെ പായുന്ന ലിമിറ്റഡ് സ്റ്റോപ്പ് ബസ്സുകളുടെ മുന്നിലേക്കാണ് പലപ്പോഴും യാത്രക്കാർ എത്തിപ്പെടുക. 1 വർഷം മുൻപ് വരെ കെൽട്രോണിനായിരുന്നു അറ്റകുറ്റപ്പണിയുടെ ചുമതല. കരാർ പുതുക്കൽ ഇതുവരെ നടന്നിട്ടില്ല. പരസ്യ ഏജൻസികൾക്ക് കരാർ കൈമാറിയെന്നും പരസ്യത്തിൽ നിന്നുള്ള വരുമാനം അറ്റകുറ്റപ്പണികൾക്ക് ഉപയോഗിക്കുമെന്നും പറഞ്ഞിരുന്നു. 2 സിഗ്നലുകളുടെ മുകളിലും പരസ്യങ്ങൾ തൂക്കിയിട്ടുണ്ടെങ്കിലും അറ്റകുറ്റപ്പണികൾക്ക് ആരും എത്തിയിട്ടില്ല. വലിയ അപകടങ്ങൾക്ക് വേണ്ടി കാത്തു നിൽക്കാതെ അധികൃതർ ഉടൻ നടപടി സ്വീകരിക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. വാടാനപ്പള്ളി ഗണേശമംഗലത്ത് വീട്ടിൽ വെള്ളം ചൂടാക്കുന്നതിനിടെ വസ്ത്രത്തിന് തീപിടിച്ച് പൊള്ളലേറ്റ വയോധിക മരിച്ചു. ഗണേശമംഗലം MLA വളവിന് പടിഞ്ഞാറ് പുതിയ വീട്ടിൽ 70 വയസ്സുള്ള ഷെരീഫ ഷാഹുൽ ഹമീദാണ് മരിച്ചത്. മുറ്റത്ത് വെച്ച് വെള്ളം ചൂടാക്കുന്നതിനിടെ അടുപ്പിൽ നിന്ന് ഷെരീഫയുടെ വസ്ത്രത്തിൽ തീപിടിക്കുകയായിരുന്നു. ഗുരുതരമായി പൊള്ളലേറ്റ വയോധികയെ ഉടൻ തന്നെ വാടാനപ്പള്ളി ആക്ട്സ് പ്രവർത്തകർ തൃശൂർ ജൂബിലി മിഷൻ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചെങ്കിലും ചികിത്സയിലിരിക്കെ മരണം സംഭവിച്ചു. കുന്നംകുളം നഗരത്തിന്റെ സുരക്ഷയ്ക്കായി നഗരസഭയുമായി കൈകോർത്ത് ജനകീയ പ്രാദേശിക ദൃശ്യമാധ്യമമായ CCTV. മാലിന്യ സംസ്കരണം മികവുറ്റ രീതിയിൽ നടപ്പിലാക്കുന്നതിന്റെ തുടർ പ്രവർത്തനങ്ങളുടെ ഭാഗമായി നഗരത്തിലും ബസ്സ്റ്റാൻഡിലും സ്ഥാപിച്ച CCTV ക്യാമറകൾ പ്രവർത്തന സജ്ജമായി. നഗരസഭാ കാര്യാലയത്തിൽ ക്രമീകരിച്ചിട്ടുള്ള കൺട്രോൾ റൂമിൽ AC മൊയ്തീൻ MLA CCTV ക്യാമറകളുടെ സ്വിച്ച് ഓൺ നിർവഹിച്ചു. ACP CR സന്തോഷ്, SHO UK ഷാജഹാൻ, CCTV മാനേജിംഗ് ഡയറക്ടർ TV ജോൺസൺ, നഗരസഭാ കൌൺസിലർമാരായ AS സുജീഷ്, ഗീത ശശി തുടങ്ങിയവർ സംസാരിച്ചു. നഗരത്തിലെ വിവിധയിടങ്ങളിൽ 18 ക്യാമറകളാണ് സ്ഥാപിച്ചിട്ടുള്ളത്. 15 ലക്ഷം രൂപ ചെലവിലാണ് നഗരസഭ പദ്ധതി നടപ്പിലാക്കുന്നത്. നഗരസഭാ ആരോഗ്യ വിഭാഗത്തിൽ നിരീക്ഷണത്തിനായി റൂം സജ്ജമാക്കിയിട്ടുണ്ട്. കുന്നംകുളം പോലീസ് സ്റ്റേഷനിലും നിരീക്ഷണത്തിനുള്ള സൌകര്യങ്ങളുണ്ട്. ഇതിനാവശ്യമായ നെറ്റ്വർക്ക് സംവിധാനം ഉൾപ്പെടെയുള്ള സാങ്കേതിക സഹായം സാമൂഹ്യ പ്രതിബദ്ധതയോടെ കുന്നംകുളം CCTV നൽകുന്നത്. കൊടുങ്ങല്ലൂർ ശ്രീകുരുമ്പ ഭഗവതി ക്ഷേത്രത്തിലെ 4 നാൾ നീണ്ട താലപ്പൊലി ആഘോഷം ഇന്ന് സമാപിക്കും. വെള്ളിയാഴ്ച പുലർച്ചെ എഴുന്നള്ളിപ്പ് കഴിഞ്ഞ് കോലമിറക്കി പൂജിക്കുന്നതോടെ താലപ്പൊലി ആഘോഷം അവസാനിക്കും. 4-ാം താലപ്പൊലി നാളിൽ ഉച്ചയ്ക്ക് തെക്കേ നടയിലെ കുരുമ്പയമ്മയുടെ സന്നിധിയിൽ നിന്നും പകൽ എഴുന്നള്ളിപ്പ് നടന്നു. എഴുന്നള്ളിപ്പിന്റെ ആദ്യത്തിൽ പഞ്ചവാദ്യവും തുടർന്ന് മേളവും അകമ്പടിയേകി. മേളത്തിന് കിഴക്കൂട്ട് അനിയന്മാരാർ നേതൃത്വം നൽകി. വൈകിട്ട് 1001 കതിനവെടിയും കരിമരുന്ന് പ്രയോഗവും നടന്നു. തുടർന്ന് 1,000 യോഗത്തിന്റെ വെച്ച് നമസ്കാരവും ഉണ്ടായി. നരേന്ദ്രമോദിയുടെ ഗുരുവായൂർ സന്ദർശനത്തിനെതിരെ ഇടതും വലതും ദുഷ്പ്രചരണം നടത്തുന്നത് തൃശൂരിലെ തോൽവി മുന്നിൽ കണ്ടാണെന്ന് BJP ജില്ലാ പ്രസിഡന്റ് അഡ്വക്കേറ്റ് KK അനീഷ് കുമാർ. ഗുരുവായൂരിൽ പ്രധാനമന്ത്രിയുടെ സന്ദർശന സമയത്ത് മുഹൂർത്തം നോക്കി ബുക്ക് ചെയ്തിരുന്ന വിവാഹങ്ങൾ ക്യാൻസൽ ചെയ്യിപ്പിച്ചുവെന്ന കള്ളപ്രചരണം ഇതിന്റെ ഭാഗമായിരുന്നു. ഒരു വിവാഹവും ക്യാൻസൽ ചെയ്യിപ്പിച്ചിട്ടില്ലെന്ന് ഗുരുവായൂർ ദേവസ്വം വ്യക്തമാക്കിയിട്ടും ദുഷ്പ്രചരണം തുടർന്നു. വിവാഹം ബുക്ക് ചെയ്തവർക്കൊന്നും ഇല്ലാത്ത പരാതിയാണ് ഇടത് വലത് നേതാക്കൾക്ക് ഉണ്ടായതെന്ന് അനീഷ് കുമാർ പ്രസ്താവനയിൽ പറഞ്ഞു. മാള ചക്കാംപറമ്പ് ഭഗവതി ക്ഷേത്രത്തിലെ ഐതിഹ്യങ്ങൾ കഥാവിഷ്കാരമായി ചുമർ ചിത്രങ്ങളുടെ നിറക്കൂട്ടുകളിൽ തെളിഞ്ഞു. വിജ്ഞാനദായിനി സഭയുടെ ചക്കാംപറമ്പ് ഭഗവതി ക്ഷേത്രത്തിന്റെ ചുമരിലാണ് ദേവിയുടെ വിവിധ ഭാവങ്ങളിലുള്ള ചിത്രങ്ങൾ ഒരുക്കിയിട്ടുള്ളത്. ക്ഷേത്രത്തിന്റെ അകത്തേക്ക് കിടക്കുന്ന ഭാഗത്തെ ചുമരിലാണ് ഐതിഹ്യങ്ങൾ ചിത്രരൂപത്തിലേക്ക് മാറ്റിയിട്ടുള്ളത്.
ചാലക്കുടി സായകം ചിത്രശാല ചുമർചിത്ര പഠന കേന്ദ്രത്തിലെ എ ജി സെന്തിൽകുമാറും സംഘവും ചേർന്നാണ് ചുമർചിത്രങ്ങൾ ഒരുക്കിയത്. പഞ്ചവർണ്ണങ്ങളിൽ അധിഷ്ഠിതമായ കേരളീയ ചുമർചിത്രകലയിൽ ധ്യാന ശ്ലോകങ്ങളുടെ അകമ്പടിയോടെയുള്ള ചടുലമായ വരകളുടെ ലാളിത്യം കൊണ്ട് വർണ്ണലാവണ്യ സമന്വയമായി ദേവിയുടെ പൗരാണിക ഐതിഹ്യ കഥകളാണ് ചുവരിൽ ആലേഖനം ചെയ്തിട്ടുള്ളത്. നാടുവാഴിയായ കോടശ്ശേരി കർത്താക്കളുമായി ബന്ധപ്പെട്ടുള്ള ക്ഷേത്ര ഐതിഹ്യങ്ങളാണ് ചുവരിൽ ഒരുക്കിയിട്ടുള്ളത്. ഒരു 10 ചിത്രങ്ങളാണ് നമ്മൾ ഇവിടെ ആലേഖനം ചെയ്തിട്ടുള്ളത്. അതെല്ലാം ധ്യാന ശ്ലോകങ്ങളുടെ അകമ്പടിയോടെയാണ്, പഞ്ചവർണ്ണങ്ങളിലാണ് ഇതെല്ലാം ചെയ്തിരിക്കുന്നത്. തികച്ചും പാരമ്പര്യ ശൈലിയിൽ തന്നെയാണ് ചെയ്തിട്ടുള്ളത്. ഇവിടുത്തെ കഥയും അതിനോടനുബന്ധിച്ച് വരുന്ന ദേവിയുടെ ചരിത്രവും കൂടിയിട്ട് അടങ്ങുന്നതാണ് ഇവിടുത്തെ ചിത്രരചന. ഏകദേശം ഒരു 3 മാസത്തോളമായി നമ്മളിവിടെ ചിത്രം വരയ്ക്കാൻ തുടങ്ങിയിട്ട്. 10 ചിത്രങ്ങളാണ് ക്ഷേത്രത്തിൻ്റെ മുൻഭാഗത്ത് നിറം പകർന്നിട്ടുള്ളത്. ചിത്തിര ശ്രീധരൻ, വിഷ്ണു തെക്കേടത്ത്, വി കെ വൈശാഖ്, എൻ ജെ ജിനേഷ്, രമേഷ് ബാലൻ, പി എസ് കാവ്യ എന്നിവരാണ് അവസാന ഘട്ടത്തിൽ നേത്രോന്മീലനം നടത്തുന്നത്. പ്രൊഫസർ സി കെ സുരേഷ് കുമാറും വിജ്ഞാനദായിനി സഭാ പ്രസിഡന്റ് സി ഡി ശ്രീലാലും ചുമർചിത്ര രചനയ്ക്ക് നിർദ്ദേശങ്ങൾ നൽകി. കേരള സ്റ്റേറ്റ് പോലീസ് പെൻഷനേഴ്സ് വെൽഫെയർ അസോസിയേഷന്റെ 13th വാർഷിക ദിനാഘോഷവും സംസ്ഥാന എക്സിക്യൂട്ടീവ് കമ്മിറ്റി യോഗവും സംസ്ഥാന സമ്മേളനത്തിന്റെ സ്വാഗത സംഘം രൂപീകരണ യോഗവും തൃശൂരിൽ നടന്നു. അസോസിയേഷൻ സംസ്ഥാന പ്രസിഡന്റ് പി കെ ലംബോധരൻ നായർ യോഗം ഉദ്ഘാടനം ചെയ്തു. സംസ്ഥാന ജനറൽ സെക്രട്ടറി കല്ലറ ബാലകൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു. ട്രഷറർ ജോസ് പീറ്റർ, സംസ്ഥാന വൈസ് പ്രസിഡന്റ് രഘുനാഥൻ നായർ, എസ് പ്രഹ്ലാദൻ, ടി കെ തോമസ്, മാർട്ടിൻ കെ മാത്യു തുടങ്ങിയവർ സംസാരിച്ചു. 75 വയസ്സ് കഴിഞ്ഞ പോലീസ് പെൻഷൻകാർക്ക് വെൽഫെയർ ബ്യൂറോയിൽ അവരുടെ സേവന മൂല്യം അംഗത്വം ഫീസായി കണക്കാക്കി നിരുപാധിക അംഗത്വവും സഹായവും നൽകണമെന്ന് പോലീസ് മേധാവിയോട് അപേക്ഷിച്ചുകൊണ്ടുള്ള പ്രമേയവും യോഗത്തിൽ പാസാക്കി. കുട്ടികൾക്കൊപ്പം ഭരതനാട്യത്തിൽ അരങ്ങേറ്റം കുറിച്ച തൃശൂർ ദേവമാതാ സ്കൂളിലെ ജീവനക്കാരി നൈസി റിൻസൺ. പട്ടുംപാതിരി ഫാദർ പോൾ പൂവത്തിങ്കലിന്റെ സഹോദരൻ സണ്ണിയുടെ ഭാര്യയാണ്. സ്കൂളിലെ 57 വിദ്യാർത്ഥികൾ ഭരതനാട്യത്തിലും മോഹിനിയാട്ടത്തിലും കുച്ചിപ്പുടിയിലും അരങ്ങേറ്റം നടത്തുന്നതോടൊപ്പമായിരുന്നു റിൻസിയുടെ അരങ്ങേറ്റവും നടന്നത്. സ്കൂളിലെ നൃത്ത അധ്യാപിക കലാശ്രീ സൂസൻ പോളിന്റെ കീഴിലായിരുന്നു പരിശീലനം. സ്കൂൾ പഠനകാലത്ത് നൃത്തം അഭ്യസിച്ചിരുന്നുവെങ്കിലും അരങ്ങേറ്റം നടത്തിയിരുന്നില്ല. വെള്ളിക്കുളങ്ങരയിലെ പ്രമുഖ സഹകാരിയും സാംസ്കാരിക പ്രവർത്തകനുമായിരുന്ന ടി വി പൗലോസിന്റെ സ്മരണയ്ക്കായി പൗലോസ് മാസ്റ്റർ സ്മൃതി സമിതി ഏർപ്പെടുത്തിയ സാമൂഹ്യശ്രീ അവാർഡിന് TCV കൊടകര റിപ്പോർട്ടർ ലോനപ്പൻ കടമ്പോട് അർഹനായി. 10,001 രൂപയും പ്രശസ്തി പത്രവുമാണ് അവാർഡ്. പി വി പൗലോസ് മാസ്റ്റർ സാമൂഹ്യശ്രീ അവാർഡ് മാധ്യമപ്രവർത്തകൻ കെ പ്രസാദന് സമ്മാനിക്കും. ബ്രൌസർ ജസ്റ്റിൻ പോൾ, ഡോക്ടർ സന്തോഷ് പോൾ, അഡ്വക്കേറ്റ് എം എ ലയ, ടിവിൻ ലൂയിസ് എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. പാലിയക്കര ടോൾ ബൂത്ത് പണികൾ പൂർത്തിയായില്ല. മാഞ്ഞുപോകുന്ന കൃത്യവിവരങ്ങൾ രേഖപ്പെടുത്താത്ത രശീതി, യാത്രക്കാരന് 10,000 രൂപ നഷ്ടം നൽകാൻ വിധി. പണികൾ പൂർത്തിയാകാത്ത റോഡ് ടോൾ കൊടുത്ത് ഉപയോഗിക്കേണ്ടി വന്നുവെന്നും വിവരങ്ങൾ രേഖപ്പെടുത്താതെ മാഞ്ഞുപോകുന്ന രശീതി നൽകിയെന്നും ആരോപിച്ച് ജോർജ് തട്ടിൽ ഫയൽ ചെയ്ത ഹർജിയിലാണ് വിധി. പാലിയക്കര ടോൾ ബൂത്ത് നിയന്ത്രിക്കുന്ന തൃശൂരിലെ ഗുരുവായൂർ ഇൻഫ്രാസ്ട്രക്ചർ ലിമിറ്റഡിന്റെ മാനേജിംഗ് ഡയറക്ടർക്കെതിരെയും എറണാകുളം നാഷണൽ ഹൈവേ അതോറിറ്റി ഓഫ് ഇന്ത്യയുടെ പ്രൊജക്ട് ഇംപ്ലിമെന്റേഷൻ യൂണിറ്റിനെതിരെയുമാണ് വിധിയായത്. ഹർജിക്കാരന് വേണ്ടി അഡ്വക്കേറ്റ് എ ഡി ബെന്നി ഹാജരായി. കുന്നംകുളം തൃശൂർ റോഡിൽ ബസും ബൈക്കും കൂട്ടിയിടിച്ച് ബൈക്ക് യാത്രികന് പരിക്കേറ്റു. ചെറുപ്പുളശ്ശേരി സ്വദേശി കടമ്പിൽപ്പുറം വീട്ടിൽ ഹരിപ്രസാദനാണ് പരിക്കേറ്റത്. തൃശൂർ ഭാഗത്തുനിന്നും കുന്നംകുളം ഭാഗത്തേക്ക് വരികയായിരുന്ന ശാസ്ത ബസും കുന്നംകുളം ഭാഗത്തുനിന്ന് തൃശൂർ ഭാഗത്തേക്ക് പോവുകയായിരുന്ന ബൈക്കും തമ്മിലാണ് കൂട്ടിയിടിച്ചത്. പരിക്കേറ്റ ഹരിപ്രസാദനെ കുന്നംകുളത്തെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ലോക്സഭാ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കും മുൻപ് ടി എൻ പ്രതാപന് വേണ്ടി തൃശൂരിൽ വീണ്ടും ചുവരെഴുത്ത്. ചുറ്റാട്ടുകര കിഴക്കേ തലയിലാണ് വിലക്ക് ലംഘിച്ച് മതിലിൽ ചുവരെഴുത്ത് പ്രത്യക്ഷപ്പെട്ടത്. കൈപ്രമ്പ് പുത്തൂർ തിരുവാണിക്കാവ് ക്ഷേത്രത്തിലെ ഉത്സവത്തിനിടെ ആന ഇടഞ്ഞതിനെ തുടർന്ന് വാദ്യക്കാരുൾപ്പെടെ 4 പേർക്ക് പരിക്കേറ്റു. കച്ചവടക്കാരുടെ സ്റ്റാളുകൾ ആന തകർത്തു. നടത്തറ കൊഴുക്കുള്ളിയിൽ 22 കിലോ കഞ്ചാവ് എക്സൈസ് റേഞ്ച് സംഘം പിടികൂടി. എക്സൈസ് സംഘത്തെ കണ്ട വീട്ടുടമയായ യുവാവ് ഓടി രക്ഷപ്പെട്ടു. വരന്തരപ്പിള്ളി കോരനൊടി പുതുക്കുളത്തിൽ വ്യാപകമായി സെപ്റ്റിക് മാലിന്യം തള്ളിയ നിലയിൽ കുളത്തിലെ വെള്ളം ഉപയോഗിക്കരുതെന്ന് ആരോഗ്യവകുപ്പ് അധികൃതർ മുന്നറിയിപ്പ് നൽകി.
തമിഴ്നാട്ടിൽ നിന്നും മലക്കപ്പാറയിലേക്കുള്ള വാഹന ഗതാഗതം നിരോധിച്ചു. മലക്കപ്പാറ മേഖലയിലെ റോഡ് നവീകരണം വിനോദസഞ്ചാരികൾക്ക് തിരിച്ചടിയാകും. ഇതോടെ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.